നവീകരിച്ച് ദിവസങ്ങൾക്കകം തകർന്ന കൂളിമാട് ചുള്ളിക്കാപ്പറമ്പ് റോഡ് ധൃതിപ്പെട്ട് പ്രവൃത്തി നടത്തുന്നതിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. സമരം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ടാറിംഗ് നടത്തി രണ്ടാഴ്ചയ്ക്കകം പൊട്ടിപ്പൊളിയുകയും വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്യുന്ന എരഞ്ഞിമാവ് കൂളിമാട് റോഡിൽ അന്വേഷണ റിപ്പോർട്ടും നടപടിയും വരുന്നതിന് മുമ്പ് തന്നെ പൊളിഞ്ഞ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി തെളിവ് നശിപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയും ഉദ്യോഗസ്ഥരും കരാറുകാരനും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചാണ് കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ചുള്ളിക്കാപ്പറമ്പിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 6 കോടി രൂപ അനുവദിച്ചതെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. പി ഡബ്ല്യു ഡി വിജിലൻസ് റിപ്പോർട്ടോ നടപടികളോ വരുന്നതിനു മുമ്പ് ഉദ്യോഗസ്ഥരും കരാറുകാരനും പൊളിഞ്ഞ ഭാഗങ്ങൾ റീടാറിംഗ് നടത്താൻ ശ്രമിച്ചത് ടാറിംഗിലുണ്ടായ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടിയാണെന്നും മറ്റു വിജിലൻസ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ സർക്കാരും ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളി അനുവദിക്കില്ലെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ചുള്ളിക്കാപ്പറമ്പിൽ നടന്ന പ്രതിഷേധവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കെ വി നിയാസ്, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി പി എ ജലീൽ, ഷാബുസ് അഹമ്മദ്, നൌഫൽ പുതുക്കുടി, എം ടി റിയാസ്, റഹീസ് കണ്ടങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് ഷറഫുദ്ദീൻ ടി പി, അസ്മാൻ, സി പി അയ്യൂബ്, പി ഫൈസൽ, ആദിൽ, റഷീദ് കെ സി എം, നിയാസ് ചെറുവാടി, എ കെ ബിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.